വീണ്ടും വകുപ്പ് മാറി നവകേരള സദസ്സിൽ പരാതി ലഭിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കണ്ണൂരിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി കൈമാറിയത് ആരോഗ്യവകുപ്പിന്. കിഡ്നി രോഗത്തിനായുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ട പരാതിയാണ് വകുപ്പ് മാറി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പി എസ് ചേർന്നുണ്ട്. അർജുൻ, എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു റിപ്പോർട്ടിനെ? വിഷ്ണു, നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആദ്യമായല്ല ഇന്നിങ്ങനെ പരാതി മാറി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നു. അതായത് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വന്നത് മുഖ്യമന്ത്രി പരിഹരിക്കുന്ന പരാതികളാണ്. അത്തരത്തിലുള്ള പരാതികളാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളത്. ആ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അത് കൃത്യമായി തന്നെ പറയുകയും ചെയ്തു. അതേ തുടർന്ന് ഈ പരാതികളെല്ലാം 68 പരാതികൾ തിരിച്ചയക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിയും വന്നിട്ടുണ്ട്. അതായത് ആ കോർപ്പറേഷൻ പരിധിക്ക് അപ്പുറത്തേക്കുള്ള പരാതികളാണ് കോർപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളത്. അവരുടെ നിയമപരിധിക്ക് വരുന്നതിലല്ല. അതിനപ്പുറത്തേക്കുള്ള പരാതികൾ 68 ഉണ്ടായിരുന്നു. ഇത് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്നുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കിഡ്നി രോഗി അവർക്കുള്ള ആനുകൂല്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷയാണ്. ഈ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് കിഡ്നി രോഗികൾക്ക്, ഇവർ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ആഴ്ചയിൽ 1000 രൂപ നൽകാമെന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് മാസത്തിൽ ഒരു 4000 രൂപയായിട്ടും ഇവർക്ക് നൽകാമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ആ പദ്ധതി കൃത്യമായി നടന്നിരുന്നില്ല. അതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു. അതായത് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പറഞ്ഞ് ഒരു പരാതി നൽകുകയും ഉണ്ടായി. അതായത് എന്നാൽ ആ പരാതി നൽകിയതിന് കൃത്യമായ ഒരു മറുപടി ലഭിച്ചതുമില്ല. അതുമാത്രമല്ല, ആ പരാതി നേരെ പോയത് ആരോഗ്യവകുപ്പിൽ തന്നെയാണ്. അതായത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയാണ് ആരോഗ്യവകുപ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പരാതികൾ കൃത്യമായി നോക്കാതെ, സോർട്ട് ഔട്ട് ചെയ്യാതെ, അതായത് പരാതികൾ ഒന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ പരാതിയിലെ സൂചന മാത്രം നോക്കി അത് മറ്റുള്ള വകുപ്പുകളിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയാണ് കണ്ണൂര് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂരും കാസർഗോഡുമായി ഏകദേശം 30,000-ൽ അധികം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. കണ്ണൂര് 28,000 പരാതികളും കാസർഗോഡ് ഏകദേശം 10,000-ത്തോളം പരാതികളും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 200 ചില്ലറ പരാതികൾ, ആ 300-ൽ 300-ൽ താഴെ പരാതികൾ മാത്രമാണ് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ പരിഹരിക്കപ്പെടാത്ത പരാതികൾ ഇങ്ങനെ നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് പരാതികൾ പരിഹരിക്കാനുള്ള പരാതികൾ നോക്കാതെ, ഒന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ ഇത് വകുപ്പുകളിലേക്ക് അയച്ചു വിടുന്ന ഒരു പ്രവണത ഉണ്ടായി വരുന്നത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് പരാതി നൽകുകയാണെങ്കിൽ തങ്ങൾ അത് കൃത്യമായി പരിശോധിക്കും. അതാത് വകുപ്പിലെ മന്ത്രിമാരും അതാത് വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നിരുന്ന് കൂടിയാലോചിച്ച ശേഷമായിരിക്കും അതിനൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. മറ്റുള്ള മന്ത്രിസഭാ കാര്യങ്ങളുമായി വ്യത്യസ്തമായിട്ട് ഇത്തവണ നവകേരള സദസ്സ് നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നേരിട്ടല്ല ഈ പരാതി കൈപ്പറ്റിയത്. സാധാരണ ജനങ്ങളടക്കം പൊരുവയിലെത്ത് വരികയും നിരവധി മണിക്കൂറുകൾ കാത്തുനിന്നതിനു ശേഷം മുഖ്യമന്ത്രിയെ കണ്ട് കയ്യിൽ പരാതി നൽകാമെന്ന് വിചാരിച്ച് വരികയും ചെയ്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ കയ്യിൽ പരാതി മേടിക്കുവാൻ തയ്യാറായില്ല. പരാതി പരിഹാര സെല്ലുണ്ട്. ആ പരാതി പരിഹാര സെല്ലിലേക്കാണ് പരാതികൾ നൽകുവാൻ പറഞ്ഞിരുന്നത്. ആ പരാതി പരിഹാര സെല്ലിൽ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് തങ്ങൾ അത് പരിശോധിക്കുകയും അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെയൊക്കെ ഗണ്ണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ തെറ്റാണെന്ന് പറയുന്ന രീതിയിലാണ് ഇന്നത്തെ പ്രവർത്തികൾ നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസവും ഈ ദിവസവുമായി ഇത്രത്തോളം പരാതികൾ കോർപ്പറേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ അവസാന നിമിഷം ഈ ഇത്തരത്തിൽ കിഡ്നി രോഗികൾക്കുള്ള ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു. അതായത് മുഖ്യമന്ത്രി നോക്കേണ്ട പരാതിയാണ്, ആ പരാതിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിലേക്ക് തന്നെ വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, കൃത്യമായി ഈ പരാതികൾ വായിച്ചു നോക്കുകയോ പരാതിയുടെ ഉള്ളടക്കം നോക്കുകയോ ചെയ്യാതെയാണ് ഈ പരാതികളെല്ലാം ഇങ്ങനെ ഓരോ വകുപ്പുകളിലേക്കും അയച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏകദേശം മധ്യകേരളത്തിലെത്തിയ നവകേരള സദസ്സ് മധ്യകേരളം കഴിയാറാകുമ്പോൾ ഇനിയും കൂടുതൽ പരാതി വരാനാണ് സാധ്യത. കാരണം ഇത്രയും പരാതികൾ വരുമ്പോൾ നാട്ടുകാർക്കുള്ള ഒരു ചോദ്യമുണ്ട്, അതായത് ഇത്രയും കാലം ഇവർ എന്ത് ചെയ്തു? 10 വർഷത്തോളം പിണറായിയുടെ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, എന്നിട്ടും ഇത്രത്തോളം പരാതി വരികയാണെങ്കിൽ ആരുടെ പാകപ്പിഴയാണ് ഇതെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ മധ്യകേരളം കടന്ന് അവസാനം തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഇഷ്ടംപോലെ പരാതി
പരാതികൾ ഇനിയും ആ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ആ മന്ത്രിമാരുടെ അടക്കം, ഈ ഇവിടെയുള്ള മന്ത്രിമാരുടെ അടക്കം പരാതികൾ ഇവർക്ക് കിട്ടിയിരുന്നു. മന്ത്രിമാരുടെ എം എൽ എമാരുടെ അടക്കം അവർക്കെതിരെയുള്ള പരാതികൾ കിട്ടിയിരുന്നു. അഹമ്മദ് ദേവർകോവിലിനെതിരെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകൾക്കെതിരെയും ഉള്ള പരാതികൾ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഈ പരാതികൾ സംബന്ധിച്ച് എന്താണ് നടപടി എടുത്തത് എന്നുള്ള ഒരു തീരുമാനവും ഇതുവരെ വന്നിട്ടില്ല. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വിശദീകരണവും നൽകിയിട്ടില്ല. ഇത്രത്തോളം പരാതികൾ ലഭിക്കുമ്പോൾ അവസാന വ്യക്തമാണ് വളരെയധികം ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് പുറത്തുവരുന്നത്. അർജുനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.